നമസ്കാരം. KCN മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ ഇന്നും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. സമ്പർക്ക രോഗികളുടെ എണ്ണത്തിലെ വർധന ആശങ്കയുണർത്തുന്നു. കാസർഗോഡ് ബളാലിൽ സഹോദരൻ 16-കാരിയെ ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിന്റെ പിന്നാമ്പുറം ആരെയും ഞെട്ടിപ്പിക്കുന്നത്. ആൽബിൻ കൊലപാതകം ആസൂത്രണം ചെയ്തത് ഒരാഴ്ച മുൻപ് അച്ഛൻ വാങ്ങി നൽകിയ സ്മാർട്ട് ഫോണിലൂടെ. ജില്ലയിൽ കോവിഡ് ബാധിച്ച് ഇന്ന് 3 മരണം. രോഗം സ്ഥിരീകരിച്ചത് മരണശേഷം നടത്തിയ പരിശോധനയിൽ. മഞ്ചേശ്വരത്തെ മച്ചമ്പാടി, പാവൂർ, കെതമ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള റോഡിൽ വളർന്നുകിടക്കുന്ന കാട് മച്ചമ്പാടി വൈറ്റ് ഗാർഡ്സ് അംഗങ്ങൾ മുറിച്ചുമാറ്റി. KCN വാർത്തയെ തുടർന്നായിരുന്നു മാതൃകാ ശ്രമദാനം. ജില്ലാ ആസ്ഥാനത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചതിൽ അഴിമതിയെന്ന് യുവമോർച്ച പ്രതിഷേധ സമരം നടത്തി. കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് കാസർഗോഡ് റോട്ടറി ക്ലബിന്റെ കൈത്താങ്. വിശ്രമമുറിയിലേക്ക് ഡബിൾ ഡെക്കർ കട്ടിലുകൾ കൈമാറി. കോവിഡ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ സ്വാതന്ത്ര്യദിനാഘോഷം നിയന്ത്രണങ്ങളോടെ. കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ദേശീയ പതാക ഉയർത്തും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ കോവിഡ് സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കടുത്ത ജാഗ്രതയിലാണ്. ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും ആശങ്കക്കിടയാക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 49 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 34 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് 19 റിപ്പോർട്ട് ചെയ്തത് ഉദുമ പഞ്ചായത്തിലാണ്. ഉദുമ പഞ്ചായത്തിലെ 14 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായത്. കാസർഗോഡ് നഗരസഭയിലെ 5 പേർക്കും മഞ്ചേശ്വരം പഞ്ചായത്തിലെ 5 പേർക്കും ഇന്ന് കോവിഡ് പോസിറ്റീവായി. കഞ്ഞങ്ങാട് നഗരസഭയിലെ 3 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായത്. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 2 പേർക്കും പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ 2 പേർക്കും കോവിഡ് പോസിറ്റീവായി. വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ടായിരുന്ന 51 പേർക്ക് ഇന്ന് രോഗം ഭേദമായി. വീടുകളിൽ 3860 പേരും സ്ഥാപനങ്ങളിൽ 1311 പേരും ഉൾപ്പെടെ ജില്ലയിൽ ആകെ നിരീക്ഷണത്തിലുള്ളത് 5171 പേരാണ്. പുതുതായി 264 പേരെ കൂടി നിരീക്ഷണത്തിലാക്കി. സെന്റിനൽ സർവേ അടക്കം പുതുതായി 986 സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയച്ചു. 898 പേരുടെ പരിശോധനാ ഫലം ലഭിക്കുവാനുണ്ട്. 238 പേർ ഇന്ന് നിരീക്ഷണ കാലയളവ് പൂർത്തീകരിച്ചു. ആശുപത്രികളിൽ നിന്നും മറ്റു കോവിഡ് കെയർ സെന്ററുകളിൽ നിന്നുമായി 51 പേരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. കാസർഗോഡ് ബളാലിൽ സഹോദരൻ 16-കാരിയെ ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിന്റെ പിന്നാമ്പുറം ആരെയും ഞെട്ടിപ്പിക്കുന്നത്. പ്രതിയായ ആൽബിൻ കൊലപാതകം ആസൂത്രണം ചെയ്തത് ഒരാഴ്ച മുൻപ് അച്ഛൻ വാങ്ങി നൽകിയ സ്മാർട്ട് ഫോണിലൂടെ. നേരത്തെയും കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നതായും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ബളാൽ അരിങ്കലിലെ ഓലിക്കൽ ബെന്നിയുടെ മകൾ ആൻമരിയയുടെ മരണത്തിൽ സഹോദരൻ ആൽബിനെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ആഴ്ചകൾക്ക് മുൻപേ തന്നെ കറിയിൽ വിഷം കലർത്തി കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്താൻ യുവാവ് ശ്രമിച്ചെങ്കിലും പദ്ധതി പാളുകയായിരുന്നു. പിന്നീട് പിതാവ് തന്നെ സമ്മാനമായി നൽകിയ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലുന്നതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ഐസ്ക്രീമിൽ എലിവിഷം കലർത്തി രണ്ടാമതും കൊലപാതക ശ്രമം നടത്തുകയായിരുന്നു. ഇതിനായി വീട്ടിൽ തന്നെ ഐസ്ക്രീം തയ്യാറാക്കി. പിതാവ് ബെന്നിയും സഹോദരി ആൻമരിയയും ഉടൻ തന്നെ ഐസ്ക്രീം കഴിക്കുകയും ചെയ്തു. തുടർന്ന് ഐസ്ക്രീം കഴിച്ച എല്ലാവർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും 5 August ആൻമരിയ മരണപ്പെടുകയും ചെയ്തു. സംശയം തോന്നാതിരിക്കാനായി പ്രതി നിരന്തരം ആശുപത്രിയിലെത്തിയെങ്കിലും പരിശോധനയിൽ ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ഇയാൾക്കു നേരെ സംശയം ഉയർന്നത്. കോഴിക്കോട് സ്വദേശിയായ യുവതിയുമായുള്ള ആൽബിന്റെ പ്രണയത്തെ വീട്ടുകാർ എതിർത്തതും കൊലപാതകത്തിന് പ്രേരണയായെന്ന് അന്വേഷണ ചുമതല വഹിക്കുന്ന DYSP വിനോദ് കുമാർ പറഞ്ഞു. കോഴിക്കോട് സ്വദേശിയായ യുവതി നിലവിൽ കേസിൽ സാക്ഷിയാണ്. കൃത്യം നടത്തിയതിനു ശേഷം ബാക്കി വന്ന ഐസ്ക്രീം വളർത്തുപട്ടിക്ക് നൽകാൻ അമ്മ ആവശ്യപ്പെട്ടെങ്കിലും ആൽബിൻ തയ്യാറായിരുന്നില്ല. ആരുമറിയാതെ ഐസ്ക്രീം നശിപ്പിച്ചുവെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മാനുഷികമായ അനുകമ്പ മാതാപിതാക്കളോടും സഹോദരിയോടും ആൽബിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത്. പ്രതിക്ക് സോഷ്യൽ മീഡിയ വഴി നിരവധി യുവതികളുമായി സൗഹൃദമുണ്ടായതായും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ ഉദ്ദേശം സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി DSHILPA പറഞ്ഞു. ഇങ്ങനെ ഒരു 15-year-old പെൺകുട്ടി ഫുഡ് പോയ്സണിംഗ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുട്ടി മരിച്ചു കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം ചെയ്തു.
ഓൺ ഇൻവെസ്റ്റിഗേഷൻ ബ്രദറിന്റെ ഇൻവോൾവ്മെന്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവൻ അറസ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ കോടതി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രതിയെ എലിവിഷം വാങ്ങിയ കടയിലും വെള്ളരിക്കുണ്ടിലെ ഐസ്ക്രീം ഉണ്ടാക്കാൻ സാധനങ്ങൾ വാങ്ങിയ ബേക്കറിയിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോഡ് ജില്ലയിൽ കോവിഡ് ബാധിച്ച് ഇന്ന് 3 മരണം. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കാസർഗോഡ് ജില്ലയിൽ കോവിഡ് ബാധിച്ച് ഇന്ന് 3 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് 3 പേർക്കും രോഗം സ്ഥിരീകരിച്ചത്. വോർക്കാടി സ്വദേശിനി അസ്മ, തൃക്കണ്ണാട് സ്വദേശി രമേശൻ, മീഞ്ച പഞ്ചായത്ത് സ്വദേശിനി മറിയം എന്നിവരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. വോർക്കാടിയിലെ അസ്മ അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കെ ഓഗസ്റ്റ് 11 മരണപ്പെടുകയായിരുന്നു. മരണശേഷം ജനറൽ ആശുപത്രിയിൽ നടത്തിയ സ്രവ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇവരുടെ ഭർത്താവിനും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. തൃക്കണ്ണാട് ഹോട്ടൽ വളപ്പിൽ മാധവി നിവാസിലെ ബി രമേശൻ ന്യൂമോണിയ ബാധിച്ച് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ന്യൂമോണിയയും ഛർദിയും ബാധിച്ചതിനെ തുടർന്ന് കാസർകോട്ടെയും ഉദുമയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം ഉദുമയിൽ വെച്ച് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ കോവിഡ് നെഗറ്റീവായിരുന്നു. എന്നാൽ മരണശേഷം നടത്തിയ പരിശോധനയിൽ പോസിറ്റീവ് കണ്ടെത്തുകയായിരുന്നു. വിശദമായ പരിശോധനയ്ക്ക് സ്രവം ആലപ്പുഴ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. രമേശിന്റെ അടുത്ത ബന്ധുക്കൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മീഞ്ച പഞ്ചായത്തിലെ 2 വാർഡ് കോളിയൂർ ഹൌസിലെ ഇബ്രാഹിമിന്റെ ഭാര്യ മറിയവും വെള്ളിയാഴ്ച മരിച്ചു. മരണശേഷമാണ് ഇവർക്കും കോവിഡ് സ്ഥിരീകരിച്ചത്. മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം കോളിയൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനത്തിൽ ഖബറടക്കി. ജില്ലാ ആസ്ഥാനത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചതിൽ അഴിമതി നടന്നതായി ആരോപിച്ച് യുവമോർച്ച പ്രതിഷേധ സമരം നടത്തി. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ധനഞ്ജയൻ മധൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആസ്ഥാനത്ത് 22 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ പ്രകാരം മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമ സ്ഥാപിക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ ഈ വർഷം ജനുവരിയിൽ അനാവരണം ചെയ്തത് ഫൈബർ ഗ്ലാസിൽ നിർമ്മിച്ച് വെങ്കലം പൂശിയ പ്രതിമയാണ്. സംഭവം ഗാന്ധിജിയോടുള്ള അനാദരവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യുവമോർച്ച ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ധനഞ്ജയൻ മധൂർ ഉദ്ഘാടനം ചെയ്തു. 22 ലക്ഷം രൂപ ചെലവഴിച്ച് വെങ്കല പ്രതിമയാണ് കലക്ടറേറ്റിന് മുമ്പിൽ സ്ഥാപിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ അവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് വെറും ഫൈബർ കൊണ്ടുള്ള, അറിയാൻ സാധിച്ചത് വെറും 2 ലക്ഷം രൂപ മാത്രം ചെലവിൽ ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രതിമയാണ് ഇന്ന് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ശരിക്കും ഒരു വഞ്ചന. അതുപോലെ തന്നെ മഹാത്മാവായി കാണുന്ന മഹാത്മാജിയോടുള്ള അനാദരമാണ് ഇവിടെ കാണുന്നുള്ളത്. ട്രഷറർ ജിതേഷ്, മണ്ഡലം പ്രസിഡന്റ് രക്ഷിത്, അശോക് സൂലൂർ, ഗൗതം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ വിശ്രമ സൗകര്യത്തിനായി കട്ടിലുകൾ കൈമാറി റോട്ടറി ക്ലബ്. കാസർഗോഡ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പി രാജേഷ് കട്ടിലുകൾ ഏറ്റുവാങ്ങി. ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനും കിടന്നുറങ്ങുന്നതിനുമാണ് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് കട്ടിലുകൾ കൈമാറിയത്. കോവിഡ് കാലത്ത് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് റോട്ടറിയുടെ സേവന പദ്ധതിയുടെ ഭാഗമായാണ് ഡബിൾ ഡെക്കർ കട്ടിലുകൾ കൈമാറിയത്. കാസർഗോഡ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പി രാജേഷ് കട്ടിലുകൾ ഏറ്റുവാങ്ങി. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ നിന്ന് ജോലി താമസിച്ച് ജോലി ചെയ്യുന്നതിന് വേണ്ടി വളരെ പരിമിതമായ സൗകര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കാസർഗോഡ് റോട്ടറിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ്റെ മുകളിലെ ബാരക്കിൽ ഇത് കുറച്ച് കട്ടിലുകൾ നമുക്ക് സഹായിക്കണമെന്ന് അവരോട് പറഞ്ഞതുകൊണ്ട് അവർ വളരെ ആക്റ്റീവായി അത് ശ്രദ്ധിക്കുകയും ആക്റ്റീവായി എടുക്കുകയും അതിൻ്റെ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്ത് നമ്മളോട് സഹകരിക്കുകയും ചെയ്ത് ഇന്നത്തെ ദിവസം ഇവർ നമ്മുടെ പ്രിയപ്പെട്ട റോട്ടറിൻ്റെ ടീം അംഗങ്ങൾ നമുക്ക് ഈ ബാരക്കിനകത്തേക്ക് ഇതുപോലുള്ള 3-4 കട്ടിലുകൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. തുടർന്നും ഇത്തരം പോലീസിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവരുടെ നല്ല മനസ്സും അവരുടെ നല്ല പ്രവർത്തനങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ജനകീയ സേവന പദ്ധതികളുമായി റോട്ടറി ക്ലബ് രാജ്യമെമ്പാടും പ്രവർത്തിക്കുകയാണെന്ന് റോട്ടറി ക്ലബ് ട്രഷറർ MK രാധാകൃഷ്ണൻ പറഞ്ഞു. റോട്ടറി ക്ലബിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രോജക്റ്റുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലുള്ള ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിക്കാൻ വേണ്ടി പോലീസുകാർക്ക് കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡബിൾ ഡെക്കർ കോട്ടുകൾ കൊടുത്തിരിക്കുന്നത്. വിവിധ മേഖലകളിൽ നമ്മൾ ഈ സേവനം നടത്തിക്കൊണ്ട് വരികയാണ്. റോട്ടറി ക്ലബിൻ്റെ സേവനങ്ങൾ രാജ്യമെമ്പാടും കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളും കൂടി കാസർഗോഡ് റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിലും നടന്നു വരുന്നുണ്ട്. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ CH ജനാർദ്ദന നായിക് അധ്യക്ഷനായി, ജില്ലാ ഗവർണർ ഡോക്ടർ ഹരികൃഷ്ണൻ നമ്പ്യാർ മുഖ്യാതിഥിയായി, വാർഡ് കൗൺസിലർ അരുൺകുമാർ ഷെട്ടി, ജില്ലാ സെക്രട്ടറി MT ദിനേശ്, CA വിശാൽകുമാർ, സബ് ഇൻസ്പെക്ടർ UVPIN,
ASI ഉമേശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രമേശൻ, രാജേന്ദ്രൻ, ജനമൈത്രി പോലീസ് ഓഫീസർമാരായ മധു കരക്കടവത്ത്, പ്രവീൺ, സുരേന്ദ്രൻ, ഷാജു, റോട്ടറി ക്ലബ് സെക്രട്ടറി അശോകൻ കുണിയേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. മഞ്ചേശ്വരത്തെ മച്ചമ്പാടി, പാവൂർ, കെതമ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള റോഡിൽ വളർന്നുകിടക്കുന്ന കാട് മച്ചമ്പാടി വൈറ്റ്സ് ഗാർഡ് അംഗങ്ങൾ മുറിച്ചു മാറ്റി. ഇതു സംബന്ധിച്ച KCN വാർത്തയെ തുടർന്നാണ് മച്ചമ്പാടി വൈറ്റ്സ് ഗാർഡ് മാതൃകാ ശ്രമദാനം നടത്തിയത്. KCN ഇമ്പാക്ട്. 8 അടിയോളം ഉയരത്തിൽ വളർന്നു നിൽക്കുകയായിരുന്ന കാട് യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ഒരുപോലെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. റോഡരികിലുള്ള കുറ്റിക്കാട് ഇടജന്തുക്കളുടെയും തെരുവുനായ്ക്കളുടെയും വിഹാര കേന്ദ്രമായി മാറുകയും ചെയ്തിരുന്നു. ഗതാഗത തിരക്കുള്ള റോഡിൽ വാഹനങ്ങൾക്ക് സൈഡ് നൽകുന്നതിനും ഏറെ ബുദ്ധിമുട്ടായിരുന്നു. ഇതിനെക്കുറിച്ച് വാർഡ് മെമ്പർക്കും മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞിരുന്നു. റോഡരികിലെ കുറ്റിക്കാട് വാഹനയാത്രികർക്കും കാൽനടയാത്രക്കാർക്കും പലവിധ ക്ലേശങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മിക്ക ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന ബോർഡുകളും കാട്ടുവള്ളികളാൽ മൂടപ്പെട്ട നിലയിലായിരുന്നു. ഇത്തരത്തിൽ യാത്രക്കാരും ഡ്രൈവർമാരും നേരിടുന്ന വിഷമതകൾ ചൂണ്ടിക്കാണിച്ച് വിശദമായ വാർത്തയായിരുന്നു KCN ചാനലിൽ നൽകിയത്. തുടർന്നാണ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മച്ചമ്പാടി വൈറ്റ് ഗാർഡ്സ് യുവാക്കൾ റോഡിലേക്ക് വളർന്നുകിടക്കുന്ന കാട് മുറിച്ചു മാറ്റിയത്. സൂചനാ ബോർഡുകളിൽ നിന്നടക്കം കാട്ടുവള്ളികൾ മുറിച്ചു മാറ്റി. യുവാക്കളുടെ മാതൃകാ സേവനത്തിന് നാട്ടുകാരുടെ മികച്ച കൈയടിയാണ് ലഭിച്ചത്. ഹുസൈൻ മച്ചമ്പാടിയുടെ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡ് അംഗങ്ങളായ മൻസൂർ, ഇർഷാദ്, അൻസാർ, സാബിദ്, മഹ്റൂഫ്, ബഷീർ എന്നിവർ ശ്രമദാനം നടത്തി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കോവിഡ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം നിയന്ത്രണങ്ങളോടെ നടക്കും. കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ദേശീയ പതാക ഉയർത്തും. കോവിഡ് നിയന്ത്രണങ്ങളോടെ ഇത്തവണ സ്വാതന്ത്ര്യ ദിനാഘോഷം കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ദേശീയ പതാക ഉയർത്തുകയും അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്യും. ഇത്തവണ സ്വാതന്ത്ര്യദിന പരേഡിൽ പോലീസ് 3 ട്രൂപ്പും എക്സൈസ് 1 ട്രൂപ്പും ഉൾപ്പെടെ 4 ട്രൂപ്പുകൾ മാത്രമാണ് അണിനിരക്കുക. മാർച്ച് പാസ്റ്റ് ഉണ്ടാവില്ല. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർ അഭിവാദ്യം സ്വീകരിക്കും. MP MLA മാർ ഉൾപ്പെടെയുള്ള ക്ഷണിക്കപ്പെട്ട ജനപ്രതിനിധികൾ പങ്കെടുക്കും. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ല. ചടങ്ങിൽ 3 ഡോക്ടർമാർ, 2 നഴ്സ്, 2 പാരാമെഡിക്കൽ സ്റ്റാഫ്, 2 ശുചീകരണ തൊഴിലാളികൾ, 3 കോവിഡ് രോഗമുക്തി നേടിയവർ എന്നിവർ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുക്കും. പരമാവധി 100 പേരാണ് ക്ഷണിതാക്കളായി പങ്കെടുക്കുക. സംസ്ഥാന പൊതുഭരണ വകുപ്പിന്റെ മാർഗനിർദ്ദേശപ്രകാരമാണിത്. സ്റ്റുഡന്റ് പോലീസ്, സ്കൌട്ട്, ഗൈഡ്സ്, NCC, ജൂനിയർ ഡിവിഷൻ എന്നീ വിഭാഗങ്ങൾക്ക് ഇത്തവണ പരേഡിൽ പങ്കെടുക്കാൻ അനുമതി നൽകില്ല. സ്കൂൾ വിദ്യാർത്ഥികൾ പരേഡിൽ ദേശഭക്തി ഗാനം ആലപിക്കുന്നതിനായി പോലും ഒരു കാരണവശാലും പങ്കെടുക്കരുത്. 65 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാരെയും 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും പരേഡ് വീക്ഷിക്കുന്നതിനായി പങ്കെടുക്കാൻ അനുവദിക്കില്ല. സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കില്ല. ആഘോഷ ചടങ്ങിൽ മെഡലുകളോ മറ്റു പുരസ്കാരങ്ങളോ വിതരണം ചെയ്യുന്നതല്ല. ലഘുഭക്ഷണ വിതരണവും ഉണ്ടാവില്ല. ചടങ്ങിലുടനീളം കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. എല്ലാവരും മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം. സാനിറ്റൈസർ, തെർമൽ സ്കാനിംഗ് എന്നിവയും ഉറപ്പുവരുത്തും. ന്യൂസ് ഡെസ്ക്, KCN. മാസ്ക് ധരിക്കാത്ത 402 പേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തു. ഇതോടെ മാസ്ക് ധരിക്കാത്തതിന് ജില്ലയിൽ കേസെടുത്തവരുടെ എണ്ണം 21,065. മാസ്ക് ധരിക്കാത്തതിന് 402 പേർക്കെതിരെ കൂടി കേസെടുത്തതോടെ ജില്ലയിൽ ഇതുവരെ കേസെടുത്തവരുടെ എണ്ണം 21,065. അടച്ചുപൂട്ടൽ നിർദ്ദേശ ലംഘനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 23 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിദ്യാനഗർ, ബേഡകം എന്നീ സ്റ്റേഷനുകളിൽ 3ഉം മഞ്ചേശ്വരം, കുമ്പള, നീലേശ്വരം, ചന്തേര, ചിറ്റാരിക്കൽ, രാജപുരം എന്നീ സ്റ്റേഷനുകളിൽ 2ഉം കാസർഗോഡ്, ആദൂർ, ബേക്കൽ എന്നീ സ്റ്റേഷനുകളിൽ 1 കേസും വീതമാണ് രജിസ്റ്റർ ചെയ്തത്. വിവിധ കേസുകളിലായി 33 പേരെ അറസ്റ്റ് ചെയ്തു. ക്വാറന്റൈൻ ലംഘനവുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരം സ്റ്റേഷനിൽ 2ഉം കുമ്പള, ആദൂർ, മേൽപ്പറമ്പ എന്നീ സ്റ്റേഷനുകളിൽ 1 കേസും വീതം രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ഡെസ്ക്, KCN. സംസ്ഥാന സർക്കാർ സിവിൽ സപ്ലൈസ് വകുപ്പ് വഴി നൽകുന്ന സൗജന്യ ഓണക്കിറ്റ് വിതരണം ജില്ലയിൽ ആരംഭിച്ചു. ആദ്യ ദിനം അന്ത്യോദയ അന്നയോജന കാർഡ് ഉടമകൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. അന്ത്യോദയ അന്നയോജന കാർഡ് ഉടമകൾക്കാണ് ആദ്യ 3 ദിവസം റേഷൻ വിതരണം. അന്ത്യോദയ അന്നയോജന കാർഡ് ഉടമകൾക്കാണ് ആദ്യ 3 ദിവസങ്ങളിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുക. തുടർന്ന് നീല, വെള്ള കാർഡുകൾക്കും കിറ്റുകൾ നൽകും. പർച്ചേസ് ഓർഡർ പ്രകാരം സാധനങ്ങൾ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. സപ്ലൈക്കുവാണ് സാധനങ്ങൾ വാങ്ങി കിറ്റിൽ നിറച്ച് റേഷൻ കടകൾക്ക് കൈമാറുന്നത്. അന്ത്യോദയ വിഭാഗത്തിലുള്ള കാർഡ് ഇതാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് മുൻഗണന വിഭാഗത്തിലുള്ളവർക്ക് കൊടുക്കും, പിന്നെ മുൻഗണനാതര വിഭാഗങ്ങൾക്ക് സബ്സിഡി ഉള്ളവർക്ക് കൊടുക്കും, പിന്നെ ലാസ്റ്റ് APL വിഭാഗത്തിൽ മുൻഗണനാതര വിഭാഗത്തിലുള്ളവർക്ക്
അവസാനം ആദ്യം മഞ്ഞ കാർഡ്, പിന്നെ പിങ്ക് പിങ്ക് കാർഡ്, പിന്നെ നീല കാർഡ്, അവസാനം വൈറ്റ് കാർഡ്. ഗോതമ്പ് നുറുങ്ങ്, പഞ്ചസാര, വെളിച്ചെണ്ണ, ചെറുപയർ, പപ്പടം, മുളക്, മല്ലി, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള 11 സാധനങ്ങളടങ്ങിയ 500 രൂപയുടെ കിറ്റാണ് നൽകുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെ റേഷൻ കടകൾ പ്രവർത്തിക്കും. മറ്റിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുക. സ്കൂൾ ദ്വൈവാര ഓൺലൈൻ റേഡിയോയിലൂടെ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തിക്കൊണ്ട് രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കോവിഡ് കാലത്ത് വീട്ടിലിരിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ തുടക്കം കുറിച്ച ദ്വൈവാര ഓൺലൈൻ റേഡിയോയിലൂടെയാണ് രാവണേശ്വരം സ്കൂൾ വേറിട്ട സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തിയത്. രാജ്യം 74th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ വ്യത്യസ്തമായ ആഘോഷ പരിപാടികളുമായി രാവണേശ്വരം സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും വേറിട്ട ശബ്ദം കേൾപ്പിച്ചു. കോവിഡ് കാലത്ത് വീട്ടിലിരിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ തുടക്കം കുറിച്ച ദ്വൈവാര ഓൺലൈൻ റേഡിയോയിലൂടെയാണ് രാവണേശ്വരം സ്കൂൾ വേറിട്ട സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തിയത്. പ്രിയ കൂട്ടുകാരെ, രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ദ്വൈവാര ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്വാതന്ത്ര്യദിന പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 73 വർഷം പിന്നിടുമ്പോൾ ദേശസ്നേഹികളായ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ എന്നത് നാം ജീവിക്കുന്ന നമ്മുടെ സ്വരാജ്യം മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന സ്നേഹം, ഐക്യം, ദയ, ധൈര്യം, ദൃഢത, മതേതരത്വം, ബഹുസ്വരത എല്ലാം കൂടിച്ചേർന്ന ഒറ്റ വികാരം കൂടിയാണ്. സ്കൂൾ റേഡിയോയുടെ പ്രത്യേക എപ്പിസോഡിൽ മുഖ്യ അതിഥിയായി എത്തിയ ചരിത്ര ഗവേഷകൻ ഡോക്ടർ സി ബാലൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ആഹ്ലാദനിർഭരവും അഭിമാനകരവുമായ ഒരു സ്വാതന്ത്ര്യദിനവും കൂടി കടന്നു വരികയാണ്. ലോകത്തെമ്പാടുമുള്ള ഇന്ത്യക്കാർ വളരെ ആവേശത്തോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. 15 ഓഗസ്റ്റ് നമ്മുടെ വിമോചനത്തിൻ്റെ ദിനമാണ്. 190 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള വിമോചനം, നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ച് സമ്പദ് വ്യവസ്ഥ പാപ്പരാക്കിയ, നമ്മുടെ കുടിൽ വ്യവസായങ്ങൾ തകർത്ത് ആയിരങ്ങളെ തൊഴിൽ രഹിതരാക്കി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കിയ, നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയാകെ നശിപ്പിക്കുന്ന നടപടികൾ സ്വീകരിച്ച കൊളോണിയൽ ഭരണത്തിൻ്റെ അന്ത്യം കുറിച്ച ദിവസമാണ് 15 ഓഗസ്റ്റ്. വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനങ്ങളും ദേശഭക്തി കവിതകളും സ്വാതന്ത്ര്യദിന പ്രത്യേക എപ്പിസോഡിന് ചാരുതയേകി. സ്കൂൾ മലയാളം അധ്യാപിക ദീപാ രാജീവന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത്. 9th സ്വാതി കൃഷ്ണ റേഡിയോ ജോക്കിയായും 10th കെ എം ശ്വേത, ജ്യോതിശ്രീ എന്നിവർ വാർത്താ അവതാരകരായും പ്രവർത്തിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പാൾ വിശ്വംഭരൻ, പ്രധാന അധ്യാപകൻ മോഹനൻ മാസ്റ്റർ, പി ടി എ പ്രസിഡന്റ് കെ ശശി, മറ്റ് അധ്യാപകർ എന്നിവരുടെ പൂർണ്ണ പിന്തുണയും സ്കൂൾ റേഡിയോയ്ക്ക് ഒപ്പമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ ഇന്നും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. സമ്പർക്ക രോഗികളുടെ എണ്ണത്തിലെ വർധന ആശങ്കയുണർത്തുന്നു. കാസർഗോഡ് ബളാലിൽ സഹോദരൻ 16-കാരിയെ ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിന്റെ പിന്നാമ്പുറം ആരെയും ഞെട്ടിപ്പിക്കുന്നത്. ആൽബിൻ കൊലപാതകം ആസൂത്രണം ചെയ്തത് 1 മുൻപ് അച്ഛൻ വാങ്ങി നൽകിയ സ്മാർട്ട് ഫോണിലൂടെ. ജില്ലയിൽ കോവിഡ് ബാധിച്ച് ഇന്ന് 3 മരണം. രോഗം സ്ഥിരീകരിച്ചത് മരണശേഷം നടത്തിയ പരിശോധനയിൽ. മഞ്ചേശ്വരത്തെ മച്ചമ്പാടി, പാവൂർ, കെതമ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള റോഡിൽ വളർന്നുകിടക്കുന്ന കാട് മച്ചമ്പാടി വൈറ്റ് ഗാർഡ്സ് അംഗങ്ങൾ മുറിച്ചുമാറ്റി. KCN വാർത്തയെ തുടർന്നായിരുന്നു മാതൃകാ ശ്രമദാനം. ജില്ലാ ആസ്ഥാനത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചതിൽ അഴിമതിയെന്ന യുവമോർച്ച പ്രതിഷേധ സമരം നടത്തി. കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് കാസർഗോഡ് റോട്ടറി ക്ലബിന്റെ കൈത്താങ്ങ്. വിശ്രമമുറിയിലേക്ക് ഡബിൾ ഡെക്കർ കട്ടിലുകൾ കൈമാറി. കോവിഡ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ സ്വാതന്ത്ര്യ ദിനാഘോഷം നിയന്ത്രണങ്ങളോടെ. കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ദേശീയ പതാക ഉയർത്തും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.